വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രിയങ്കനായ രമേശ്വരത്തിൽ അവർകൾ പറഞ്ഞതുപോലെ എൻ്റെ പിതാവ് ഒരിക്കലും ആഗ്രഹിച്ച് കാണത്തില്ല ഇങ്ങനൊരു കാര്യം. അദ്ദേഹം ഉള്ളപ്പോൾ പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗശേഷം അങ്ങനൊരു വലിയൊരു ദൗത്യം എന്നെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നു. പാർട്ടിയോടുള്ള നന്ദി, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചും പാർട്ടിയായിരുന്നു എല്ലാം എന്നും കോൺഗ്രസ് പാർട്ടിയായിരുന്നു ആദ്യ ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെ അവസാന ദിവസം വരെ വികാരമായി ഉണ്ടായിരുന്നതെന്ന് സംശയരഹിതമായി പറയാൻ സാധിക്കും. ആ കോൺഗ്രസ് പാർട്ടിയോടുള്ള നന്ദി ഈ സമയം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പുതുപ്പള്ളിയും അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാം എല്ലാം ആയിരുന്നു. പുതുപ്പള്ളിയിലെ എല്ലാ ജനങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബ അംഗമായിരുന്നു. അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും, നിങ്ങളുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം അദ്ദേഹം ഉണ്ടായിരുന്നു. നിങ്ങളും അദ്ദേഹത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം നടന്ന വിലാപയാത്ര പുതുപ്പള്ളിയിലൊക്കെ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ജനസാഗരം, നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന് നൽകിയ സ്നേഹം ഒരിക്കലും ഞങ്ങൾക്കാർക്കും മറക്കാൻ സാധിക്കത്തില്ല. അധികം വാക്കുപയോഗിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല. വാക്കിനപ്പുറം പ്രവൃത്തി കൊണ്ട് നന്ദി പറയുക, ജീവിതം കൊണ്ട് നന്ദി പറയുക എന്നതായിരിക്കും ഞാൻ എൻ്റെ പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അപ്പ ജീവിച്ചിരുന്ന കാലത്ത് എല്ലാ ജനപ്രതികളും എങ്ങനെയായിരിക്കണം എന്ന് തൻ്റെ ജീവിതം കൊണ്ടാണ് കാണിച്ചത്. പലരും അതെന്നോട് പറഞ്ഞിട്ടുണ്ട്, പല ജനപ്രതികളും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഉമ്മൻചാണ്ടി സാറ് കാരണമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വലിയൊരു ദൗത്യമാണ് എനിക്കുള്ളത്. അതായി മാറുവാൻ, അദ്ദേഹത്തെ പോലെ ആയി മാറുവാൻ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അദ്ദേഹത്തെ പോലെ ആകാൻ ശ്രമിക്കാം. നിങ്ങളുടെ സുഖങ്ങളിൽ, നിങ്ങളുടെ ദുഃഖങ്ങളിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാം, ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നീണ്ടൊരു പ്രസംഗത്തിന് ഒരു അവസരമില്ല. നിങ്ങളുടെ എല്ലാം വിലയേറിയ വോട്ടുകൾ എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ നൽകി എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയഹിന്ദ്. പുതുപ്പള്ളിയിൽ അപ്പൻ്റെ പേരിലാണ് മകൻ ചാണ്ടി ഉമ്മൻ വോട്ട് പിടിക്കുന്നത്. മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിട്ടറിയാമെന്ന് ഗീർവാണം അടിച്ചെങ്കിലും പലയിടത്തുമുള്ള വോട്ടർമാരെ ചാണ്ടി ഉമ്മനോ അല്ലെങ്കിൽ വോട്ടർമാർക്ക് ചാണ്ടി ഉമ്മനെയോ അറിയില്ല. അതിൻ്റെ വീഡിയോകൾ പലതും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ജയിക്കനാണെങ്കിൽ രണ്ട് പ്രാവശ്യം മത്സരിച്ചതുകൊണ്ട് മണ്ഡലത്തിൻ്റെ ഓരോ മുക്കും മൂലയും ആളുകളെയും സുപരിചിതമാണ്. ആരെയും പേരെടുത്ത് പറയാൻ ജയിക്കിന് സാധിക്കും. ഉമ്മൻചാണ്ടി ആരായിരുന്നു, എന്തായിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിൽ നമുക്കെല്ലാവർക്കും മനസ്സിലായതാണ്. ജനങ്ങളോട് പുലർത്തുന്ന ബന്ധത്തിന് നൽകുന്ന പ്രതിഫലമാണ് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച അന്നത്തെ സ്നേഹം. ഇത് ആരെങ്കിലും നിർബന്ധിച്ച് പറഞ്ഞയച്ചതല്ല, അവർ കടലുപോലെ ഒഴുകി വന്നതാണ്. അതൊരു സ്നേഹമാണ്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതെത്ര പേർക്ക് കിട്ടുന്നുണ്ട്! ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പകരം വയ്ക്കാനില്ലാത്ത വ്യക്തിത്വമാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം ആരായിരുന്നു എന്നത് അന്ന് കേരളം കണ്ടുകൊണ്ടിരുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം ബാക്കിയാക്കിയത്. ആ പ്രയത്നം പൂർത്തീകരിക്കുക എന്നത് വരുന്ന തലമുറയ്ക്കുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ്. ഇനിയുള്ള രാഷ്ട്രീയക്കാർ ഉമ്മൻചാണ്ടിയാകാൻ ശ്രമിക്കണമെന്നാണ് അന്ന് പലരും പറഞ്ഞത്. കേരള രാഷ്ട്രീയത്തിൽ പകരം വയ്ക്കാനില്ലാത്ത നേതാവ് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി. അതിനാരൊക്കെ എന്തു പറഞ്ഞാലും വില പോകില്ല. എന്നാൽ ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ഇവിടെ രാഷ്ട്രീയവും വികസനവും പറയാനുള്ളതിന് പകരം മരിച്ചയാളുടെ സ്നേഹവും കല്യാണവും മക്കളുടെ കാര്യവും ചർച്ച ചെയ്യുന്നത് എന്തിനാണ്? കോൺഗ്രസ് ഇത്ര വലിയ ഗതികേടിലാണോ? രാഷ്ട്രീയവും ഭരണകക്ഷിയുടെ പോരായ്മകളും വിമർശനങ്ങളും ഒന്നും നിങ്ങൾക്ക് പറയാനില്ലേ? ഇതൊക്കെ വേണ്ടേ ചർച്ച ചെയ്യാനും വോട്ട് പിടിക്കാനും? ഇവിടുത്തെ 19 MP ഇതുവരെ കേരളത്തിന് വേണ്ടി പാർലമെൻറ്റിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അതുകൂടി നിങ്ങൾ പറയണം. BJP സർക്കാരിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളിൽ നിങ്ങളുടെ MP എന്ത് ചെയ്തുവെന്ന് ചൂണ്ടിക്കാണിക്കണം. ഇതൊക്കെയാണ് ജനങ്ങളോട് പറയേണ്ടത്. അതിനു പകരം അപ്പനെ കാണിച്ച് കരച്ചിലും പിഴിച്ചിലും നടത്തി വോട്ട് നേടാൻ ശ്രമിക്കുന്നത് പാപ്പരത്തമാണ്. ഇങ്ങനെ വോട്ടർമാരെ പറ്റിച്ചു ജയിച്ചിട്ട് എന്ത് നേടാൻ?
എങ്ങനെയാണ് രണ്ടാം പ്രാവശ്യവും 140-ൽ 41 എം എൽ എ മാരെ മാത്രം നിങ്ങൾക്ക് കിട്ടിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതുവരെയെങ്കിലും ചിന്തിക്കാൻ സമയമായില്ലേ? ഒരു പ്രാവശ്യം ജനങ്ങളെ പറ്റിക്കാം, അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും? തൃക്കാക്കരയിലും അങ്ങനെ തന്നെയായിരുന്നുവല്ലോ, ഓർമ്മയുണ്ടോ? അത് പിന്നീട് കേരള ജനത മനസ്സിലാക്കി. തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് പറ്റിയ തെറ്റ് അവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ തെറ്റ് പുതുപ്പള്ളിയിലെ വോട്ടർമാർക്ക് സംഭവിക്കില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം.